യേശുന്റെ സുവിശേഷത്തിന്റെ അതിനെ കുറിച്ചൊന്ന് നിങ്ങളുടെ ജീവകാലം മുഴുവനും നിങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോഴെല്ലാം നിങ്ങൾക്ക് ഉടനെ മാപ്പ് നൽകപ്പെടുന്നതാണ്

ദൈവം നമുക്ക് നൽകുന്ന ഉത്തരവാദിത്വത്തിന്റെ ഒരു ഭാഗമുണ്ട് യേശു പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് മാപ്പ് മാപ്പ് നൽകപ്പെട്ടതിൽ സന്തോഷിക്കുന്ന എത്ര പേരുണ്ട് നിങ്ങൾ അതിൽ അതിയായി സന്തോഷിക്കുന്നുണ്ടാവും നിങ്ങളോട് ക്ഷമിക്കപ്പെട്ടതിൽ എത്ര പേർ വളരെ നിങ്ങൾ മാപ്പ് ലഭിച്ചതിൽ സന്തോഷൻ ദിവസവും ആ മാപ്പ് നൽകൽ നിങ്ങളിലൂടെ ഒഴുക്കാൻ സന്നദ്ധരാവേണ്ടതാണ് ദൈവം അബ്രഹാമിനോട് പറഞ്ഞു ഞാൻ നിന്നെ അനുഗ്രഹിച്ച് നിന്നെ ഒരു അനുഗ്രഹം നിന്നെ അനുഗ്രഹിക്കും

എന്നാൽ ദൈവം ദൈവം നമ്മോട് നമ്മോട് ചെയ്യാൻ ചെയ്യാൻ പറയുന്നത് ഇത്യല്ലായിട്ടാണ് അവൻ നമ്മോട് ആവശ്യപ്പെടുന്നവയെല്ലാം നിങ്ങളുടെ നന്മയ്ക്കായിട്ടാണ് നമ്മുടെ തലമുറയ്ക്കായി നമ്മുടെ കുടുംബത്തിനായി

എന്നാൽ നിങ്ങൾക്ക് മാപ്പ് മാപ്പ് ലഭിച്ച് നിങ്ങൾ നിങ്ങൾ വലിയ സന്തോഷവും എന്നാൽക്ക് ജീവിതത്തിലെ നിങ്ങളുടെ സാക്ഷ്യവും നിങ്ങളുടെ ഉദാഹരണവും സിദ്ധാന്ത ജീവിതത്തിൽ വലിയ സ്തോത്രം ആദ്യത്തെ കാരണം ദൈവം ാണ് നമുക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ദൈവത്തോട് അനുസരണം കാണിക്കാൻ നമ്മൾ എല്ലാവരും യേശു പറഞ്ഞു നിങ്ങൾ എന്നെ സ്നേഹിച്ചാൽ എന്നെ േശുല്ല പറഞ്ഞതാ നിങ്ങളെന്നെ അനുസരിച്ചാൽ കണ്ട ശേഷം എങ്ങനെയാണ് അവനെ അനുസരിക്കാൻ അനുസരിക്കാൻ ആദ്യത്തെ കാരണം ദൈവം അനുസരിക്കണം എന്ന് പറഞ്ഞതാണ് നിങ്ങളുടെ ജീവിതത്തിനായുള്ള ഒരു നല്ല വചനം അവൻ ചെയ്യാൻ പറഞ്ഞാലും അത് ചെയ്യുക അത് കഠിനമല്ല ദൈവം നിങ്ങളുടെ ഹൃദയത്തിൽ തോന്നിക്കുന്നത് നിങ്ങൾ ചെയ്യും ക്ഷമിക്കാനുള്ള രണ്ടാമത്തെ കാരണം ഇല്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസം പ്രവർത്തിക്കാം മാപ്പ് കൊടുക്കൽ സ്നേഹത്തിൽ നടക്കുന്നത് നിങ്ങൾ ജനങ്ങളെ സ്നേഹിച്ചാൽ അവരോട് കോപിക്കാൻ സാധിക്കും എന്നാൽ ദൈവവചനത്തിൽ വിശ്വാസവും സ്നേഹവും തമ്മിൽ സഭയ്ക്ക് എഴുതിയപ്പോൾ പറഞ്ഞു ഞാൻ നിങ്ങളുടെ വിശ്വാസവും സ്നേഹവും നിങ്ങൾ വിശ്വാസത്തിലും സ്നേഹത്തിലും വളർന്നുകൊണ്ടിരിക്കണമെന്ന് ഞാൻ സ്നേഹം ശക്തിയാ നമ്മൾ ജനങ്ങളെ സ്നേഹിക്കുമ്പോൾ അവരോട് ദേഷ്യപ്പെടാൻ നമുക്ക് തോന്നില്ല സ്നേഹം നമ്മോട് പറയും ഈ സന്ദേശം എത്ര ഗൗരവമുള്ളതാണെന്ന് അറിയേണ്ടത് സർവപ്രധാനമാണ് ഞാൻ രാജ്യത്ത് പോയാലും ഞാൻ അവിടെ ഉള്ളപ്പോൾ എപ്പോഴും ഈ സന്ദേശം നൽകാൻ ഞാൻ ശ്രമിക്കാറുണ്ട് മാപ്പ് കൊടുക്കുന്നതിൽ മെച്ചപ്പെടണം എന്ന് നിങ്ങൾ അത് നിങ്ങളുടെ ജീവിതത്തെ തടസ്സപ്പെടുത്താൻ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ പദ്ധതി നടപ്പിലാവില്ല സഹായം ചെയ്യും മാപ്പ് കൊടുക്കും നിങ്ങൾക്കൊരു സമ്മാനം നൽകാനുള്ള വഴിയാണ് ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾ പറയണം ഞാൻ എനിക്ക് നൽകിയ ഏറ്റവും മികച്ച സമ്മാനം നൽകാൻ പോവുകയാണ് ശ്രേഷ്ഠ ക്ഷമാ കൊടു ഞാൻ കോപിച്ചിട്ടുള്ളവരോട് ക്ഷമിക്കാൻ പോവുകയാണ്

ഈ ഭൂമിയിലെ ഓരോ സൃഷ്ടിക്കും ദൈവവചനം അറിയിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് എന്നിങ്ങനെ പലതരത്തിലുള്ള ഇലക്ട്രോണിക് മീഡിയകൾ നിലവിൽ ഇലക്ട്രോണിക് മീഡിയ ഈ ഭൂമിയിലെ ഓരോ സൃഷ്ടിക്കും ഇന്ന് ഇലക്ട്രോണിക് മീഡിയ മൂലം നമുക്ക് സുവിശേഷം അറിയിക്കാൻ സാധിക്കും ദൈവം എനിക്ക് ഒരു എന്റെ ജീവിതത്തിലുള്ള ദൈവിക ശക്തിയെ കോപവും കൊണ്ട് ഞാൻ കോപിച്ചുകൊണ്ട്

മോശമായി ആ വ്യക്തിയുടെ കൂടെ ഞങ്ങൾ ബിസിനസ് ചെയ്തിരുന്നു ആ ബിസിനസ് മുഖേന അവർ ധാരാളം പണം സമ്പാദിച്ചിരുന്നു ലോക ലാഭവാന

എന്നെ കുറിച്ച് സംസാരിച്ചാലോ അയാളെ അറിയിക്കും എന്ന് കട്ടിലിൽ കിടന്നുകൊണ്ട് ഞാൻ ചിന്തിച്ചു ദൈവം ഹൃദയത്തിൽ പറഞ്ഞു നീ ഇതാണ് ചെയ്യാൻ പോകുന്നത് അവർക്ക് വേണ്ടി നീ പ്രാർത്ഥിച്ച് ഒരു സമ്മാനമായി അവർക്കായി പ്രാർത്ഥിച്ച ഒരു സമ്മാനമായി അതാണ് എന്നിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത് എന്ന് അറിഞ്ഞ ഉടൻ ഞാൻ അത് ചെയ്യുമെന്ന് കിടക്കയിൽ വെച്ച് എനിക്ക് മനസ്സിലായി അപ്പോൾ മുഖത്തൊരു പുഞ്ചിരി പടന്നു ഞാൻ ഞാൻ ജയിച്ചു എന്ന് എനിക്ക് മനസ്സിലായി കാരണം അവരെ കൈകാര്യം ചെയ്യാൻ വാതിൽ നമ്മൾ മാപ്പ് കൊടുക്കുന്ന സമയത്ത്

അദ്ദേഹം സ്വയം അതിനേക്കാൾ ക്രൂരത കാണിച്ചു തന്റെ ജീവിതം 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 അമ്മയുടെ നശിപ്പിച്ചു 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 അദ്ദേഹത്തിന് സന്തോഷമോ സമാധാനമോ ഇല്ലായിരുന്നു ശാന്തി അവസാനം വരെ അതൊന്നും ഇല്ലായിരുന്നു ജീവന ശേഷ ഉണ്ടായ സംഭവങ്ങളിൽ ചിലത് ഞാൻ പറയാം എന്റെ അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു ഞാനൊരു നല്ല ക്രിസ്ത്യാനിയെ പോലെ അവരോട് ക്ഷമിച്ചിട്ടുണ്ടായിരുന്നു എങ്കിലും അവരെ കാണാൻ വർഷത്തിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം ചില മണിക്കൂർ എന്നെങ്കിലും അവരെ വിളിച്ച് ചെറുതായിട്ട് ഞാൻ സംസാരിക്കും ജതാം സമയം ഞാൻ ത്യാഗങ്ങൾ ചെയ്യുകയായിരുന്നു യഥാർത്ഥത്തിൽ സ്നേഹത്തിൽ നടന്നിരുന്നില്ല അവർക്ക് ജീവിക്കാൻ വേണ്ടത്ര പണം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഡേവും ഞാനും അവർക്ക് മാസം ഞാനത് ചെയ്യുന്നതിൽ ശരിക്കും അഹങ്കരിച്ചിട്ടുണ്ടായിരുന്നു ആർവ്വ

നീ താമസിക്കുന്ന പട്ടണത്തിലേക്ക് നീ അവരെയും കൊണ്ടുവരണം ആണോ നിങ്ങളുടെ ദൈവം എന്നോടത് ചെയ്യാൻ പറയില്ല അത് സാത്താന്റെ വേലയാണ് ഈശ്വർ ഞാൻ അത് ചെയ്യുകയില്ല ഈ കാജ് കൊടുത്തേന അങ്ങനെ ഞാൻ കാര്യങ്ങൾ നിങ്ങൾക്കറിയാമോ ചിലപ്പോൾ ദൈവം ദൈവം നമ്മോട് പറയുമ്പോൾ അവൻ വീണ്ടും 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 പറയുന്നത് നാം അനുസരിക്കുന്നത് വരെ അവൻ നിങ്ങളെ ശല്യപ്പെടുത്തി അത് തന്നെയാണ് ദൈവം എന്നോടും ചെയ്തത്

അവരിലൂടെയല്ലേ നിനക്ക് ജീവൻ നീ വേദനിച്ചിട്ടുണ്ട് ഞാൻ നിന്നെ സൗഖ്യമാക്കി ശരി ദൈവം പറഞ്ഞതുപോലെ ഞങ്ങൾ പ്രവർത്തിച്ചു മൂന്ന് വർഷം കടന്നുപോയി അച്ഛൻ ഒരു മാറ്റവും കാണാൻ കഴിഞ്ഞില്ല ഒരു വീട്ടിൽ ദുഷ്ടനായ മനുഷ്യർ

അദ്ദേഹം പറഞ്ഞു നിങ്ങളുടെ സ്ഥാനത്ത് മറ്റു പുരുഷന്മാരായിരുന്നെങ്കിൽ അറിയുമ്പോൾ എന്നെ ഉടമ്പടികളില്ലാത്ത സ്നേഹമാണ് കാണിക്കേണ്ടത് ആശ്വർ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഉടമ്പടികൾ ഇല്ലാത്ത സ്നേഹം കാണിച്ചു അവൻ കൊടുക്കണം അച്ഛൻ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു ഗ്രഹൻ കൊല്ലോ പത്ത് ദിവസം കഴിഞ്ഞ വെള്ളത്തിൽ സ്നാനമേറ്റു ദിന ജലീസ്മ ദിലും അതിനുശേഷം മൂന്ന് വർഷം അദ്ദേഹം ജീവിതത്തിൽ സന്തോഷിക്കുന്നത് ഞാൻ ദൈവത്തിന്റെ എന്തൊരു ശക്തമായ സംഭവം നാം ശത്രുക്കളോട് ക്ഷമിച്ച് ദൈവം നമ്മോട് കാണിച്ച അർഹതയില്ലാത്ത ദൈവം നിങ്ങളുടെ പ്രവർത്തിക്കുന്നത് നിങ്ങൾ ഇങ്ങനെ പ്രവർത്തിക്കാൻ ഇല്ലാത്ത എങ്ങനെ ക്ഷമിക്കണമെന്ന് ക്ഷമിക്കണം എന്ന് പഠിക്കുന്നത് കാര്യങ്ങളിൽ ഒന്നാണ് അത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ ചെയ്തപ്പോൾ ഞങ്ങളുടെ മിനിസ്ട്രി വളരെ വിപുലമായി ഏറ്റവും വലിയ വളർച്ച പ്രാപിച്ചു അഭിവൃദ്ധിപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു

ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കണമെങ്കിൽ നിങ്ങൾ 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 ശത്രുക്കൾക്ക് മാപ്പ് കൊടുക്കണം ഞാൻ പറയുന്നു വെച്ച് ക്ഷമിക്കണം ക്ഷമിക്കണം ഈ സ്ഥലം മുൻപ് ൾക്ക് ആരോടെങ്കിലും മനസ്സിൽ

ഇവിടെ നിന്നും പോകുമെന്ന് നിങ്ങൾ നിങ്ങൾക്കൊരു സഹായം അവസാനിപ്പിക്കൽ നിന്ന് സ്വതന്ത്രരാക്തയാണ് സ്വതന്ത്രരാക് സ്വതന്ത്ര നിങ്ങളോട് ഞാനിന്ന് പറഞ്ഞ കാര്യങ്ങൾ അനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ അത് നിങ്ങളോട് ചെയ്യുന്ന സഹായമായിരിക്കും ആരോടെങ്കിലും വിരോധമുണ്ടെങ്കിൽ അവരോട് ക്ഷമിക്കുക ഓർമ്മയിരിക്കട്ടെ നിങ്ങൾ മറ്റുള്ളവരോട് ക്ഷമിക്കുമ്പോൾ മറ്റുള്ളവരോടുള്ളതിനേക്കാൾ നിങ്ങൾ നിങ്ങൾക്കായി ഉപകാരം ചെയ്യുകയായിരിക്കും ഇത് വളരെയധികം പ്രധാനപ്പെട്ട വിഷയമാണെന്ന് എനിക്ക് തോന്നുന്നു ജോയ്സ് മേരുടെ ശുശ്രൂഷ കേന്ദ്രത്തിൽ നിങ്ങൾ അറിഞ്ഞതിനേക്കാൾ നിങ്ങൾ ഞങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടവരാണ് ലോകം മുഴുവൻ ഈ ശുശ്രൂഷാ കേന്ദ്രത്തെ നടത്താൻ സഹായിച്ചതിൽ എല്ലാവർക്കും വളരെ നന്ദി നമ്മൾ ഒരുമിച്ച് വിശക്കുന്നവർക്ക് ആഹാരം കൊടുക്കുന്നു പാവപ്പെട്ടവർക്ക് വസ്ത്രങ്ങൾ കൊടുക്കുന്നു എല്ലാ ദേശത്തേക്കും സന്ദേശങ്ങൾ അറിയിക്കുന്നു ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് ഞങ്ങളോട് ബന്ധപ്പെടുക ജോയ്സ് കോം നിങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും പകർന്നുകൊള്ളാൻ അതിനെപ്പറ്റി കൂടുതൽ അറിയുവാൻ ജോയ്സിൻ്റെ പൊതുയോഗ വിവരപ്പെട്ടിക ലോകം മുഴുവൻ ക്രിസ്തുവിന്റെ സ്നേഹം പകരാൻ ഞങ്ങളോട് പങ്കുചേരുക